കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള വെള്ളയിൽ പണിക്കർ റോഡിലെ ഫ്ളാറ്റിന്റെ സ്ലാബ് വീണ്ടും അടർന്നു വീണു. റൂമിന്റെ സ്ലാബ് നിരന്തരമായി അടർന്നു വീഴാൻ തുടങ്ങിയതോടെ താമസക്കാർ ആശങ്കയിലാണ്. പലപ്പോഴും ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റ് സന്ദർശിക്കാനെത്തിയ മേയർ ഉടനെ തന്നെ പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയാണ് മടങ്ങിയത്. ആ പരിഹാരം എന്നുണ്ടാകുമെന്നാണ് ഇവരുടെ ചോദ്യം. 24 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ ഫ്ളാറ്റിൽ ജീവൻ പണയം വെച്ച് കഴിയുന്നത്. സമാധാനമായി ഒന്നുറങ്ങാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ഫ്ളാറ്റിന്റെ സ്ലാബ് അടർന്നു വീഴും. ഫ്ളാറ്റിലെ താമസക്കാരിയായ യുവതി പാചകം ചെയ്യുമ്പോഴാണ് സ്ലാബ് അടർന്നു വീണത്. അടുക്കളയിൽ നിന്നും മാറിയ യുവതി തലനാരിഴക്ക് രക്ഷപ്പെട്ടു. വന്ന് അവിടുന്ന് ഇങ്ങോട്ട് തെറ്റിട്ടേ ഉള്ളൂ, ഞാൻ അവിടെ നിന്ന് തെറ്റിട്ടേ ഉള്ളൂ. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് എന്നെ കഴിച്ചിലാക്കി പഠിച്ചോൻ്റെ ഇതിന്. ഞാൻ ആർക്കോ ഒക്കെ ചെയ്ത ഉപകാരം എന്നെ ഞാൻ തട്ടി തിരിച്ചത്. എൻ്റെ പിയാപ്പള്ളം മേത്ത ദമ്മരി കിടക്കുന്ന ഒത്തൊന്ന് ദമ്മരി ഇരുന്നു. അത് ഇതുണ്ട് ബാത്റൂം പൊളിഞ്ഞെടുക്കാന്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പൊളിഞ്ഞ് 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 നിൽക്കുന്നല്ലാണ്ട് യാതൊരു ഇതുമില്ല. ഇത് ഈ ഫ്ളാറ്റിലെ നിത്യ സംഭവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ സ്ലാബുകൾ അടർന്നു വീണിരുന്നു. അന്നെല്ലാം ഇവർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഫ്ളാറ്റിലെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലെത്തി ഡെപ്യൂട്ടി മേയറെ കണ്ടിരുന്നു. തുടർന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഫ്ളാറ്റ് സന്ദർശിച്ചു. ഉടൻ തന്നെ പരിഹാരം കാണുമെന്ന് ഇവർക്ക് ഉറപ്പും നൽകി. എന്നാൽ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണോ പരിഹാരം കാണുകയെന്നാണ് ഇവർക്ക് കോർപ്പറേഷനോട് ചോദിക്കാനുള്ളത്. 42 വർഷത്തോളം പഴക്കമുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഫ്ളാറ്റിൽ നിന്നും മോചനം കാത്തു കഴിയുകയാണ് താമസക്കാർ. എത്രയും പെട്ടെന്ന് ഫ്ളാറ്റ് പുതുക്കി പണിതു തന്നില്ലെങ്കിൽ സമരത്തിലേക്ക് ഇറങ്ങുമെന്ന സൂചനയും ഇവർ നൽകുന്നു. അമൃത ന്യൂസ് കോഴിക്കോട്.